നമ്മുടെ ആരെങ്കിലും ലൊക്കേഷൻ അയച്ചു തരാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ആരും അയച്ചു കൊടുക്കാറില്ല. കാരണം പ്രത്യേകിച്ച് നമ്മൾ അറിയാത്തൊരാൾ നമ്മുടെ ലൊക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു കൊടുക്കില്ല. കാരണം അത് നമ്മുടെ പ്രൈവസിക്ക് ബുദ്ധിമുട്ടാകും എന്ന് കരുതിയോ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ കൃത്യമായി അയാൾക്ക് ലഭിക്കേണ്ട എന്ന് കരുതി കൊണ്ട് നമ്മൾ അയാൾക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കില്ല. എന്നാൽ ഒരാൾ നമ്മുടെ ഒരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞാൽ, നമ്മുടെ പരിചയമുള്ള ആളാണെങ്കിൽ പോലും നമ്മളൊരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്നൊരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. പക്ഷേ ഈ ഒരു ഫോട്ടോ മതി നമ്മുടെ ലൊക്കേഷൻ മുഴുവൻ ഡീറ്റെയിൽസും മറ്റൊരാൾക്ക് കണ്ടെത്താൻ. ഫോട്ടോ അയച്ചാലും നിങ്ങൾ ലൊക്കേഷൻ അയച്ചില്ലെങ്കിലും നിങ്ങളുടെ ലൊക്കേഷൻ, നിങ്ങളിപ്പോൾ ഏത് സ്ഥലത്ത് നിന്നാണ് ഫോട്ടോ അയക്കുന്നത്, ഏത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഫോട്ടോ എടുക്കുന്നതെന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസും അയാൾക്ക് ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. കാരണം നമ്മളൊക്കെ ഫോട്ടോ അയച്ചു കൊടുക്കുന്ന ആളുകളാണ്. ഇത്തരത്തിൽ ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതും നമ്മുടെ ഫോട്ടോ അയക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ പരിശോധിക്കുന്നത്. നമുക്ക് വീഡിയോ അവസാനം വരെ കാണാം. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിലെങ്ങനെയാണ് നമ്മുടെ ലൊക്കേഷൻ കണ്ടെത്താമെന്നും, മാത്രമല്ല നമ്മൾ അത്തരത്തിൽ ആർക്കെങ്കിലും ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ ഇത്തരത്തിൽ ലൊക്കേഷൻ ഷെയർ ചെയ്യപ്പെടുന്നത് എങ്ങനെ തടയാമെന്നുള്ളത് നോക്കാം ആദ്യം. അത് ഞാനിവിടെ ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയാണ്. ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഓപ്പണാക്കി ഫോട്ടോ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യും, കുറച്ചുകൂടെ ക്ലിയർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പിൻ്റെ ഇമേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡോക്യുമെൻറ്റ്സ് എടുത്ത് ഡോക്യുമെൻറ്റ്സിൽ നിന്ന് നമ്മളിപ്പോൾ എടുത്ത ഫോട്ടോ ഇതുപോലെ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് അയച്ചു കൊടുക്കും. ഒരു ഫോട്ടോ നമ്മൾ വാട്സപ്പിൽ, ആ ഫോട്ടോ നമ്മൾ ഇതുപോലെ ഗാലറിയിൽ പോയി ക്ലിക്ക് ചെയ്ത് നമ്മളതിൻ്റെ ഇൻഫോ ഡാറ്റ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഡാറ്റ ഇൻഫോ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കാണിക്കും. ഇവിടെ ഏത് മൊബൈൽ ഫോണിൽ നിന്നാണ് എടുത്തത്, ഏത് സമയത്താണത്, ഏത് ദിവസമാണ് എടുത്ത ഫോട്ടോ ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണിക്കും. നമ്മൾ താഴെ ഭാഗത്ത് മാപ്പ് കോർഡിനേറ്റർ എന്നുള്ള ഓപ്ഷൻ കാണും. ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് നേരെ കഴിഞ്ഞാൽ ആ ഗൂഗിൾ മാപ്പ് നമുക്ക് നമ്മുടെ ലൊക്കേഷൻ നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും. ഗൂഗിൾ മാപ്പിൽ പോയി സെർച്ച് ചെയ്താൽ കൃത്യമായ ലൊക്കേഷൻ ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു ഫോട്ടോ അയച്ചു കഴിഞ്ഞാൽ അയാൾ ലൊക്കേഷൻ കണ്ടെത്തുന്നത്. അപ്പോൾ ആദ്യത്തെ സെറ്റിങ്സിൽ നമ്മൾ ലൊക്കേഷൻ ഓഫ് ചെയ്ത് നോക്കാം. ശേഷം നമുക്ക് എങ്ങനെയാണ് ഫോട്ടോകൾ അയച്ചു കൊടുക്കുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ആ ക്യാമറ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ക്ലിക്ക് ചെയ്ത് ചില മൊബൈൽ ഫോണിൻ്റെ ക്യാമറയിൽ ഇവിടെ ഏറ്റവും മുകളിൽ വലത് ഭാഗത്ത് സെറ്റിങ്സ് ഉണ്ടാവും. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന MI മൊബൈൽ ഫോണിൽ 3 ലൈനാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് ഫീച്ചറുകൾ വരും. ഇതിനകത്ത് സെറ്റിങ്സ് ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും സേവ് ലൊക്കേഷൻ ഇൻഫോ എന്നുള്ളത്. ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മളൊരിക്കലും മൊബൈൽ ഫോണിലെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഡയറക്റ്റ് ഫോട്ടോ എടുത്ത് ഒരാൾക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്ത് ഡയറക്റ്റ് ഫോട്ടോ എടുത്ത് നമ്മൾ അയച്ചു കൊടുക്കാതിരിക്കുക. അങ്ങനെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും നിങ്ങളുടെ ഡാറ്റകൾ കളക്ട് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ ഡാറ്റ ഇത്തരത്തിൽ ഓഫ് ചെയ്ത് വെച്ചാൽ പോലും നമ്മൾ എക്സിറ്റ് വ്യൂവർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഡാറ്റ കണ്ടെത്താൻ സാധിക്കും. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആരെങ്കിലും ഒരു ഫോട്ടോ അയച്ചു തരാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ, വാട്സപ്പിലൊക്കെ നമ്മൾ ഫോട്ടോ അയച്ചു തരാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളൊരിക്കലും മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് ഡയറക്റ്റ് ഫോട്ടോ എടുക്കുന്നതിന് പകരം നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിനകത്തൊരു ക്യാമറ ഉണ്ട്. ആ ക്യാമറ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ ഫോട്ടോ ഇതുപോലെ എടുത്ത് നിങ്ങൾ ആർക്കെങ്കിലും ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് നിങ്ങളുടെ ലൊക്കേഷനോ ഡീറ്റെയിൽസോ കാണാൻ സാധിക്കില്ല. കാരണം നിങ്ങളുടെ ലൊക്കേഷൻ ഡീറ്റെയിൽസൊക്കെ ക്ലിയറായി പോകും, നിങ്ങളുടെ മറ്റ് ഡാറ്റകളൊക്കെ ക്ലിയറായി പോകും. ഈ ആപ്പിൻ്റെയും ക്യാമറ ഉപയോഗിച്ച് നമ്മൾ ഫോട്ടോ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വാട്സപ്പ് എന്നല്ല, നിങ്ങൾ മറ്റേത് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഫോട്ടോ അതിൽ നിന്ന് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഫോട്ടോ എടുത്ത് അയക്കുകയാണെങ്കിൽ അത് കംപ്രസ് ചെയ്യപ്പെടുകയും നിങ്ങളുടെ ഡാറ്റകൾ ക്ലിയർ ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫോട്ടോ അയച്ചു കൊടുക്കാൻ സാധിക്കും. ഡയറക്റ്റ് ക്യാമറ ഉപയോഗിച്ച് നിങ്ങൾക്ക് വെച്ച് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാതിരിക്കുക. മൂന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫോട്ടോകൾ അയച്ചു കൊടുക്കുമ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ബ്രൗസ് ഡാറ്റ ക്ലിക്ക് ചെയ്ത് ഇതിനകത്ത് നമ്മൾ ഫോട്ടോ ഇതുപോലെ ഒരു ഡോക്യുമെൻ്റായിട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിൽ, ഇത്തരത്തിൽ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഡാറ്റകൾ കളക്ട് ചെയ്യപ്പെടും. അതുകൊണ്ട് ഡോക്യുമെൻറ്റ്സ്, പേഴ്സണൽ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഫോട്ടോകൾ ഒരിക്കലും ഡോക്യുമെൻ്റായിട്ട് അയച്ചു കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇപ്പോൾ നേരത്തെ എടുത്തു വെച്ച ഫോട്ടോകളിലൊക്കെ നമ്മുടെ ലൊക്കേഷനൊക്കെ ഉണ്ടാകും. നമ്മൾ സെറ്റിങ്സിൽ ഇപ്പോഴാണ് മാറ്റം വരുത്തുന്നത്. നേരത്തെ നമ്മൾ എടുത്ത ഫോട്ടോയിലൊക്കെ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിനകത്ത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സിപ് ഡാറ്റ ക്ലിയർ എന്നുള്ള ഒരുപാട് ആപ്പുകൾ കിട്ടും. ആപ്പൊക്കെ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കില്ല. ഞാൻ അത്തരത്തിലൊരു ആപ്പ് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഇത്തരത്തിലുള്ള ആപ്പുകളുണ്ടാകും, അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഡാറ്റകൾ ക്ലിയർ ചെയ്ത് നേരത്തെ നിങ്ങളെടുത്ത ഫോട്ടോയിലെ ഡാറ്റകൾ ഇത്തരത്തിൽ
ക്ലിയർ ചെയ്ത് ആർക്കെങ്കിലും അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.